हेलो गाइस वेलकम बैक टू अवर चैनल अब इन वीडियो एंणी ना वायनाड ब्लॉगि पार्ट टू आने अब पार्ट वण नाम इन मुंब अप्लोड अब का चानल होंम पेज पार्ट वण का अब इन वीडियो पार्ट टू आने इन नाम कुरे वाले मनोहर वायनाट कुरे प्लेस कवर सो एल वीडियो मुझन का अंब चानल कब्स््रैबावे सब्स््रैब सपोर्ट अदल लाइक शेयर नमुक वाले वालुब अब नमुक इन वीडियो कड़क नेक्स्ट बैक पार्क 20 रुपीस बैक पार्किंग चार्ज पार्क ऐसा 300 मीटर्स अब नाकोटे अब ना पूकोडेती बोटिंग आवड़े मेन अट्राशन अब इका टिकट वेटी क्यू निटा अब नाम टिकट उलोटे कैरान 30 रुपीस अडल्टि कुछ 15 रूपये टिकटि पार्क साइक्लिंग टाइमिंग 9 AM to 5 PM साइक्लिंग प्रधान संभव बोटिंग पूकोड लेक बोटिंग अदान मेन अट्रैक्शन ഒട്ടനവധി പേർ ഇവിടെ ബോട്ടിംഗ് ചെയ്യുന്നുണ്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെയുള്ള ബോട്ടിംഗ് ആണ് ഇവിടെ നോട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് പെഡൽ ബോട്ട് ഉണ്ട് 200 റുപ്പീസ് പിന്നെ 4 സീറ്റ് ഉള്ളതിന് 350 അതുപോലെ റോ ബോട്ട് 7 സീറ്റ് ഉള്ളതിന് 500 അതൊക്കെയാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളും വരുന്നത് 2 സീറ്റ് കയാക്കിംഗ് ഉണ്ട് 2 സീറ്റ് 4 സീറ്റ് പെഡൽ ബോട്ട് ഉണ്ട് പിന്നെ റോ ബോട്ടിംഗ് ഉണ്ട് അതായത് അവർ ചവിട്ടും ഏയാൾക്ക് അവരുടെ ബോട്ടിൽ യാത്ര ചെയ്യും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അവിടെ തന്നെയുള്ള ശുദ്ധജല അക്വേറിയം എന്ന് പറഞ്ഞ അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പോയി നോക്കാം എന്താണ് ശുദ്ധജല അക്വേറിയം സാധാരണ അക്വേറിയം പോലെ തന്നെയല്ലേ എന്ത് സംഭവം ശുദ്ധജല അക്വേറിയത്തിലേക്ക് 5 രൂപയാണ് ചാർജ് അപ്പോൾ വളരെ മനോഹരമായ അക്വേറിയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി അവിടുത്തെ സ്നാക്സിൻ്റെ ഷോപ്പാണിത് അതുപോലെ ഇത് അവിടെ സെയിൽ ചെയ്യുന്ന അതായത് പൂക്കോട് ലേക്കിൻ്റെ ഉള്ളിൽ തന്നെ സെയിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് പിന്നെ അച്ചാറുകൾ അതേപോലെ ഉപ്പിലിട്ടത് അതേപോലെ ഡ്രൈ നട്ട്സ് പിന്നെ അതേപോലെ പിന്നെ തേൻ ചായപ്പൊടി അതൊക്കെ ഇവിടെയുണ്ട് വിൽക്കുന്ന ഈ സെയിൽ ചെയ്യുന്ന ഇതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു അവിടുന്ന് ഇറങ്ങുകയാണ് ഇത് നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ മുന്നിലുള്ള ഒരു കഫറ്റീരിയ ആണ് ഇത്
നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളത് ഉള്ളിൽ കയറിയിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുമ്പോൾ നല്ലൊരു നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്ത് കയറി നല്ലൊരു അടിപൊളി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് കുറുവ ദ്വീപിലേട്ടാണ്. അപ്പോൾ നമ്മൾ എടക്കൽ കേവ് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എടക്കൽ കേവ് മൺഡേ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ കുറുവ ദ്വീപിലേക്ക് നേരെ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറുവ ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ടൈം ഏകദേശം 3:30 ആയിട്ടുണ്ട്. പിക്കാക്ക നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് പാർക്കിങ്ങിന് നല്ല വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. വണ്ടി വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അപ്പോൾ കുരങ്ങന്മാർ ഈ മറ്റുള്ള അടുത്തുള്ള വണ്ടിയിലും കാറിലും ഒക്കെ കയറി നിന്നിട്ട് അപ്പോൾ ഹെൽമെറ്റും പിക്കാക്കൻ്റെ തലയിലിടുന്ന ഇതെല്ലാം ഉണ്ട്. അതെല്ലാം എടുത്ത് പോകുമെന്നൊരു സംശയം. അതുകൊണ്ട് ഇക്കാക്ക അത് ശരിക്കും വെച്ചിട്ടുള്ളത്. അപ്പം ബാംബു റാഫ്റ്റിംഗ് ആണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് മുള കൊണ്ടുള്ള വഞ്ചിയിൽ നമുക്ക് യാത്ര ചെയ്യാം. രണ്ട് പേർക്ക് 150 രൂപയാണ് ചാർജ്. 150 ആണല്ലേ. അത് മാത്രമേ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. കോവിഡ് ഉണ്ടോ? ജാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാംബുവിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ബാംബുവിലേക്ക് കയറുകയാണ്. അപ്പം നന്ദകിഷ എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക് ഈ ബാംബു തുഴഞ്ഞു തരുന്നത്. അപ്പൊ നന്ദകിഷറാണ് നമ്മള ഇതിലേക്ക് കൊണ്ടുവന്നത്. ഇത് എത്ര സമയം ഇതിലേക്ക് പോവാ? 15 മണി. ഞാൻ ആദ്യമായിട്ടൊന്ന് ചങ്ങാട് മീൻസ് ഇങ്ങനത്തെ സെറ്റപ്പുള്ള ഇതിൽ പോകുന്നത് ഫസ്റ്റ്. നമുക്ക് ഇത് ശരിക്കും ദ്വീപ് അപ്പുറല്ലേ. അവിടെ നമുക്ക് ഇപ്പൊ പോകാൻ പറ്റൂല. ഇത് കോവിഡിന്റെ കാരണ. ഓ, അപ്പൊ എൻവയോൺമെന്റൽ ഇഷ്യൂ കാരണമാണ് നമുക്ക് കാട്ടിനുള്ളിലേക്ക് പോകാൻ പറ്റാത്തത്. അല്ലെ, നമുക്ക് അതിനുള്ളിൽ പോകാൻ പറ്റും. അപ്പൊ കേരളത്തിലെ ഒരേ ഒരു നദീതട ദ്വീപാണ് കുറുവ ദ്വീപ്. എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ദ്വീപിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇപ്പോൾ ആൾക്കാരെയൊന്നും, അതായത് ടൂറിസ്റ്റുകളെ കടത്തിവിടാത്തത്. അപ്പോൾ നമ്മൾ ഈ ചങ്ങാടത്തിലൂടെയുള്ള യാത്രയൊക്കെ നന്നായി എൻജോയ് ചെയ്തു. നല്ല രസമുണ്ട്, നല്ലൊരു ഫീലാണ് ഇതിലേക്ക് കൂടി പോകാൻ വേണ്ടിയിട്ട്. നന്ദകിഷോർ പറഞ്ഞതുപോലെ ഇപ്പം കുറുവ ദ്വീപിൽ ബാംബു റാഫ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് പിന്നെ കുറച്ച് നടന്ന് കണ്ട സ്ഥലമുണ്ട്, അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞതുപോലെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് പിന്നെ ഇപ്പം അങ്ങോട്ടേക്ക് കുറുവ ദ്വീപിലേക്ക് ആരെയും കടത്തി വിടുന്നില്ല. സോ നമ്മൾ അതൊക്കെ കണ്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. കാക്കാ പോവാ.
കൂത്തറിലേക്ക് പോകുന്ന വഴി കൂത്തറിലേക്ക് പോകുന്ന വഴി മാനന്തവാടി കഴിഞ്ഞപ്പോൾ ഒരു ഷോപ്പ് കണ്ടു, തേയില. അപ്പോൾ ഉമ്മാക്ക് ചായപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടാന്നുള്ളത്. നല്ല ഷോപ്പാണ് തേയില തന്നെയാണ് ഷോപ്പിൻ്റെ പേര്. തേയില ഇതൊക്കെ വാങ്ങിച്ചാ? എന്താ വാങ്ങിച്ചേ? നമ്മളൊരു പെരിയ പീക്കിൻ്റെ ചായപ്പൊടി വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചേ? പുൽത്തൈല വാങ്ങിച്ചു. പിന്നെ തേൻ, ദാമുദിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തേൻ വാങ്ങിച്ചു. ചെറുതേനല്ലേ, നല്ല ക്വാളിറ്റിയുള്ള തേനാന്ന് പറഞ്ഞു. എന്താ ചേട്ടൻ്റെ ഷോപ്പാണിത്? ചേട്ടൻ്റെ പേരെന്നാ? വർഗീസ് അങ്കിളിൻ്റെ ഷോപ്പാണിത്. അപ്പം നമ്മൾ തേനെടുത്തോ? തേനും എടുത്തു. നമ്മൾ പോവാണ്. റോബിൻ നമ്മളിവിടെ എത്തിയപ്പോൾ പരിചയപ്പെട്ടതാണ്. റോബിൻ നമ്മള് നാട്ടിലെത്താനായിട്ടുണ്ട്. മാനന്തവാടിയൊക്കെ കഴിഞ്ഞ് ചുരറങ്ങാൻ പോവാണ്. ഇപ്പം ടൈം ഏകദേശം ലേറ്റ് ആയിട്ടുണ്ട് അല്ലേ കാക്കാം? അപ്പൊ 6 o'clock ആയി. അപ്പൊ നമ്മള് വീട്ടിലെത്തുമ്പോ എന്തായാലും മൈൻഡ് അപ്പ് പറയാന് ടൈം ലേറ്റ് ആവും. പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന്, നമ്മുടെ വയനാട് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, വയനാട് വരികയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഓരോരോ ഭാഗമായിട്ടാണ് കിടക്കുന്നത്. സോ വൺ ഡേ ട്രിപ്പിന് വരികയാണെങ്കിൽ നമ്മളിന്ന് പോയ പോലെ ഒരു മൂന്നോ നാലോ സ്ഥലങ്ങളെ നിങ്ങൾക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും, വയനാട് ഒരു 30-32 സ്ഥലങ്ങളോളം ഉണ്ട്. കോവിഡ് കാരണം ചില സ്ഥലങ്ങളിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, എന്നാലും ഒരു 30-32 സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെയായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ മാക്സിമം സ്റ്റേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ലോ കോസ്റ്റില് റിസോർട്ട്സ്, പിന്നെ ആ വീട്ടിൽ തന്നെ പേയിങ് എസ്റ്റേറ്റ് ഒക്കെ താമസിക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോകുന്ന റൂട്ടിലൊക്കെ കാണാം. അപ്പോൾ മാക്സിമം 2-3 ഡേയ്സ് ഒക്കെ നിൽക്കാനായിട്ട് തയ്യാറായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ അടിപൊളിയായിട്ട് കാണാം. പോരായിട്ട് ഇപ്പോൾ ക്ലൈമറ്റ് അടിപൊളിയാണ്. വെയിൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല, വെയിൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. നല്ല തണുപ്പാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വയനാട് ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ.